റെഡ് അലേർട്ട് റെഡ് മെസ്സേജ് ആണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ ഫിഞ്ചാൽ കരതൊട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലെ അതീവ ജാഗ്രത മുന്നറിയിപ്പുകൾ തന്നെയാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും കേരളത്തിൽ ഇത് ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കൂടി കണ്ടറിയണം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഫെഞ്ചൽ ചുഴലിക്കാറ്റായി മാറി തമിഴ്നാട്ടിലെ പല ജില്ലകളിലും അതിശക്തമായ മഴയുണ്ട് കേരളത്തിലും പല മേഖലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുമുണ്ട് കേരളത്തിനും നമ്മുടെ ഈ കാലാവസ്ഥയ്ക്കും ഈ ചുഴലിക്കാറ്റിന്റെ വരവെന്ന് പറയുന്നത് ഏറെ നിർണായകമാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ആഞ്ഞടിക്കുന്ന വെറും ഒരു ചുഴലിയായി ഒരിക്കലും ഫെഞ്ചൽ ചുഴലിക്കാറ്റിനെ നോക്കി കാണരുതെന്നും ശൈത്യകാലത്തിനുമീതേ മഴയുടെ മേൽമൂടിയായി ചുഴലിക്കാറ്റ് എത്തുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് കൂടിയാണിപ്പോൾ ശാസ്ത്രലോകം പങ്കുവയ്ക്കുന്ന ആശങ്ക ശനിയാഴ്ച വൈകുന്നേരത്തോടെ തമിഴ്നാട് തീരം തൊടുമെന്നാണ് കണക്ക് കൂട്ടിയത് ഫെഞ്ചലിന് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു ഇതോടുകൂടി ചെന്നൈ വിമാനത്താവളം ശനിയാഴ്ച രാത്രി ഏഴ് മണിവരെ അടച്ചിടാൻ തന്നെയാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് ചെന്നൈ അടക്കം എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ചെന്നൈയിൽ നിന്നും പുറപ്പെടേണ്ട പതിനാറ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്നുമുള്ള വിമാന സർവീസുകളും ഇൻഡിഗോ പൂർണ്ണമായും അവസാനിപ്പിച്ചു നിർത്തിവച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ എട്ട് പത്തിന് ലാൻഡ് ചെയ്യേണ്ട അബുദാബി വിമാനം ബംഗളൂരുവിലേക്കാണ് തിരിച്ചുവിട്ടത് മുൻകരുതൽ നടപടിയെന്നോണം ജനങ്ങൾ ഫ്ലൈ ഓവറുകളിൽ കാറുകൾ പാർക്ക് ചെയ്ത് നഗരത്തിലെ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയതും രാവിലെ മുതൽ തന്നെ വാർത്തയായ വിഷയമായിരുന്നു കാരണം ചെന്നൈയിലടക്കമുണ്ടാകുന്ന വെള്ളപ്പൊക്കം അതുമൂലമുണ്ടാകുന്ന വാഹനങ്ങൾക്ക് വരുന്ന തകരാറുകൾ ഇതൊക്കെ തന്നെ വാർത്തയായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന നഗരങ്ങളിൽ ഫ്ലൈ വാഹനം പാർക്ക് ചെയ്താണ് ജനങ്ങൾ അതിൽ നിന്നും രക്ഷ നേടുന്നത് ഒട്ടനവധി ട്രെയിൻ സർവീസുകളെ ചുഴലിക്കാറ്റ് സാരമായി തന്നെ ബാധിച്ചു തമിഴ്നാട് തീരത്തോട് ഇത്രയും ചേർന്നുകൊണ്ട് ഒരു ചുഴലിക്കാറ്റ് വരുന്നത് ഏറെക്കാലത്തിന് ശേഷമാണ് അതുകൊണ്ടാണ് ഏറ്റവും അധികം ഭയപ്പെടുന്നതും ജാഗ്രത പുലർത്തി മുന്നോട്ട് നീങ്ങുന്നതും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിന്ന് പുതുച്ചേരി തീരത്തുകൂടി കരതൊടാൻ പോകുന്ന ഫെഞ്ചൽ ചുഴലിയുടെ കേന്ദ്ര ബിന്ദു നിലവിൽ നാഗപട്ടണത്ത് നിന്നും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ മാറിയാണെങ്കിൽ പോലും കേരളവും ഈ ചുഴലിക്കാറ്റിൻ്റെ റഡാറിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് അപകടം പതിയിരിക്കുന്നത് ഒഡീഷ തീരത്തേക്ക് കഴിഞ്ഞ മാസം കയറിയ ധനാ ചുഴലിക്കാറ്റിന് പിന്നാലെ എത്തുന്ന പേര് നിലവിൽ കൊടുത്തിരിക്കുന്നത് സൗദി അറേബ്യയാണ് സംസ്ഥാനത്ത് ഇന്നും നാളെയും വെഞ്ചൽ ചുഴലി നേരിയ തോതിൽ മഴയെത്തിക്കുമെന്നാണ് സൂചനയുള്ളത് വടക്കൻ തമിഴ്നാട്ടിലേക്ക് നീങ്ങുന്നത് കൊണ്ട് തന്നെ ഉത്തര കേരളത്തിലെ ഏറ്റവും അധികം മഴ കിട്ടാനും സാധ്യതയുണ്ട് ബീച്ചുകളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലും പൊതുജനങ്ങൾക്ക് പ്രവേശനം നിലവിൽ തമിഴ്നാട്ടിൽ വിലക്കിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് സർക്കാർ സംവിധാനങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വിനോദ പരിപാടികൾ വാരാന്ത്യത്തിൽ സംഘടിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശവും പ്രത്യേകമായി തന്നെ സർക്കാർ നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ശനിയും ഞായർ ദിവസങ്ങളായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്ന പ്രവണതയും അതുപോലെ ഒത്തുകൂടുന്ന പ്രവണതയും ഒക്കെ തന്നെ ഇത്തവണ നിരുത്സാഹപ്പെടുത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തമിഴ്നാട് പുതുച്ചേരി തീരത്തെ കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ ചുഴലിക്കാറ്റ് കരത്തൊടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഭാഗമായി ചെന്നൈ തിരുവള്ളൂർ കാഞ്ചീപുരം കള്ളക്കുറിച്ച് കടലൂർ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നിലവിലുള്ളത് ഇതിൽ റാണിപ്പേട്ട് തിരുവണ്ണാമല വെല്ലൂർ പേരമ്പലൂർ അരിയാലൂർ തഞ്ചാവൂർ തിരുവായൂർ മയിലാടന്തുറ നാഗപട്ടണം എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഒരേ സമയം തന്നെ ചുഴലിക്കാറ്റ് മൂടൽമഞ്ഞ് ചൂട് തണുപ്പ് എന്നീ നാല് തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതിൻ്റെ നിഴലിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു കേരളവും